ഹലോ ബാഡീസ്, യജമ്പലിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. അപ്പൊ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫാൾക്കോൺ ബീച്ചിലാണ്. വളപ്പിൽ ബീച്ചും എന്ന് ഇതിന് പറയാറുണ്ട്. നമ്മുടെ എറണാകുളത്തുള്ള പുതുവൈപ്പിൻ ബീച്ചില്ല, അതിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു ബീച്ചാണ് ഈ ഫാൾക്കോൺ ബീച്ച്. എറണാകുളത്ത് നിരവധി ബീച്ച് ഉണ്ടെങ്കിലും ഇതൊരു ഒന്നൊന്നര അടിപൊളി ബീച്ചാണ് കേട്ടോ. നമ്മുടെ പുതുവൈപ്പിൻ ബീച്ചിനോട് ചേർന്നിട്ടാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് വളപ്പ് എന്ന് പറഞ്ഞ ബീച്ചും പുതുവൈപ്പിൻ ബീച്ചും, അങ്ങനെ ഒരുപാട് പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു ബീച്ചാണ് ഈ ഫാൾക്കോൺ ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. അതേമാതിരി നമ്മുടെ വൈപ്പിൻ പാലം കഴിഞ്ഞിട്ട് ഒരു 10 കിലോമീറ്റർ ഉള്ളിലോട്ട് സഞ്ചരിച്ചാലാണ് ഈ ബീച്ചിലോട്ട് എത്തുക. നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്ന ഈ ബീച്ചിൻ്റെ സൈഡൊക്കെ ഇപ്പോഴാണ് ഓപ്പണിംഗ് ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നവർ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. അതുമാതിരിക്ക് പാർക്കിങ്ങൊക്കെ വെളിയിൽ റോഡിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. വണ്ടികൾ സാധാരണ ഒതുക്കിയിട്ട് ഇതിനുള്ളിലോട്ട് കയറി വരുവാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. ഈ വെക്കേഷൻ കാലത്ത് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീച്ചാണ് ഫാൾക്കോൺ ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കും ഊഞ്ഞാലാടാനും അതുപോലെ തന്നെ വലിയവർക്ക് ഊഞ്ഞാലാടാനും ബർത്ത്ഡേ പാർട്ടികളും അങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ടുള്ള സൗകര്യം ഈ ബീച്ചിൽ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ബീച്ചിനകത്ത് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ അടുത്ത അടിപൊളി സ്പോട്ടാണിത്. പൈൻമരങ്ങൾക്കിടയിലൂടെയുള്ള ഈ വഴി കണ്ടില്ലേ, ഇതിനുള്ളിലൂടെ കപ്പിൾസ് ആണെങ്കിലും ഫാമിലീസിനാണെങ്കിലും ഈ കടൽക്കാറ്റൊക്കെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായൊരു ആനന്ദം തരുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ ഇവിടെ വരുന്നവർ ഇതിനുള്ളിലൊക്കെ കയറി ഇങ്ങനെ കുറച്ച് നേരം നടക്കാനൊക്കെ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലില്ലേ, കടലിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു പ്ലേസാണ്. ഇവിടെ നമുക്ക് ഇരിക്കാൻ പ്രകൃതി തന്നെ ഇതേമാതിരിക്കുള്ള സ്പോട്ടുകളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇവിടെ വരിക, എൻജോയ് ചെയ്യുക. അതേമാതിരി ഇവിടെ വരുന്നവർ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊതിച്ചോറൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇതേപോലെ വലിച്ചെറിയരുത്. ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടത് ഇവിടുത്തെ വേസ്റ്റുകളാണ്. ഇവിടെ ബാക്കിയുള്ളവർ വരുമ്പോൾ അവർക്കതൊരു ഇറിറ്റേഷൻ പോലെയാണ്. ഒന്നില്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് കൂട്ടിയിടാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതേമാതിരിക്ക് കൊണ്ടുവരികയാണെങ്കിൽ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തടാകം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ബോട്ട് സർവീസ് അവൈലബിളാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ആരും ഇറങ്ങാനും കുളിക്കാനൊന്നും നോക്കരുത്. ചതുപ്പ് സ്ഥലമായതുകൊണ്ട് ഇത് അങ്ങോട്ട് താഴ്ന്നു പോകും. അപ്പോൾ ഇവിടെ വരുന്നവർ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫാമിലി ആയിട്ട് വരികയാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് വരികയാണെങ്കിലും അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ല ഒന്നൊന്നര ബീച്ചാണ് ഈ ഫാൾക്കോൺ ബീച്ച് എന്ന് പറയുന്നത്. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഈ ബീച്ചിൽ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ബോട്ടുണ്ട്. അപ്പോൾ 2 ബോട്ടും ബോട്ട് സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. ഒരാൾക്ക് എന്ന് പറയുന്നത് 500 രൂപയാണ്. എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് അത് റെക്കമെൻഡ് ചെയ്യുകയൊന്നുമില്ല, കാരണം അത് ഇച്ചിരി കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. ഇവിടെ വരേണ്ട ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെയുള്ള കാഴ്ചകൾ സൺസെറ്റൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം കടലിൻ്റെ തീരത്തൊക്കെ ഇരുന്ന് നന്നായിട്ടൊന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാവുന്നതാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫാൾക്കോൺ ബീച്ചിലെ കാഴ്ചകളും വിശേഷങ്ങളും എന്നൊക്കെ പറയുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതേമാതിരിക്ക് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.